ഭാരതീയ ജനതാ പാർട്ടി പട്ടിത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിത്തറ പഞ്ചായത്ത് ഉപരോധം സംഘടിപ്പിച്ചു. പഞ്ചായത്തിൽ സെക്രട്ടറി, AS, AE, ഓവർസിയർ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥരില്ലാത്ത സാഹചര്യത്തിലാണ് BJP ഉപരോധം സംഘടിപ്പിച്ചത്. BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എരവക്കാട് സമരം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ നിരവധി ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളത് സാധാരണക്കാരനോടുള്ള വെല്ലുവിളിയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ പുതിയ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്കായിട്ടില്ല എന്നും പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചുള്ള ലാപ്ടോപ്പ് വിതരണം, കട്ടിൽ വിതരണം, വിവാഹ ധനസഹായ വിതരണം തുടങ്ങി എല്ലാ പദ്ധതികളും ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ അവതരണത്തിലാണെന്ന് ദിനേശൻ അറവക്കാട് ആരോപിച്ചു. കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പൂട്ടിപ്പോയി. ഉൽപാദന മേഖല സ്തംഭിച്ചു. കൃഷിവകുപ്പ് വഴി വിതരണം ചെയ്യേണ്ട വളം, പച്ചക്കറി, ഉഴവുകൂലി എന്നിവ സമയാസമയങ്ങളിൽ കർഷകർക്ക് കിട്ടേണ്ട ഒന്നും തന്നെ കർഷകന് ലഭിക്കുന്നില്ല. വെറ്റിനറി ഹോസ്പിറ്റൽ നടത്തേണ്ട ആട്, കിടാരി വിതരണം തുടങ്ങിയവയെല്ലാം നിശ്ചലാവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ വാഴയിൽ അധ്യക്ഷനായി. കെ നാരായണൻകുട്ടി, KC കുഞ്ഞൻ, വിഷ്ണു OV, ചന്ദ്രൻ KP, സുധീഷ് കുറുപ്പത്ത്, രാജേഷ് ആലൂർ, ലിനീഷ് AV, രാജൻ മല, മണികണ്ഠൻ കാഞ്ഞിരത്താണി, ശിവൻ ആലൂർ, മനോജ് പട്ടിത്തറ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് പട്ടിത്തറ പഞ്ചായത്തിന്റെ ഭരണം ഒരു കുത്തഴിഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കേരളം മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കാൻ വേണ്ടി പരക്കം പായുന്ന ഒരു സാഹചര്യം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കർഷകരുടെ ആത്മഹത്യകൾ പെരുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പെൻഷൻ കിട്ടാതെ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ സാധിക്കാത്ത രീതിയിൽ സാധാരണക്കാരൻ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഭൂനികുതി വർദ്ധിച്ചു, കെട്ടിട നികുതി വർദ്ധിച്ചു, അതുപോലെ ഇനി വർദ്ധിക്കാനായിട്ട് യാതൊരു തരത്തിലും ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ദുരിതപൂർണമായ ഒരു ജീവിതം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടിത്തറ പഞ്ചായത്തിനെ പോലെയുള്ള ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സെക്രട്ടറി ഇല്ലാതെ, AE ഇല്ലാതെ, ഓവർസിയർ ഇല്ലാതെ, അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ലാതെ ഒരു പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്തരത്തിലാണ് അവസ്ഥയെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. MB രാജേഷ് ഈ മണ്ഡലത്തിന്റെ മന്ത്രിയാണ്, ഇവിടുത്തെ MLA ആണ്. അദ്ദേഹം ഇവിടെ MLA ആയിരിക്കുന്ന, മന്ത്രി ആയിരിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ ഒരു ദുരവസ്ഥയാണ് ഈ കാണുന്നത്. സെക്രട്ടറി ഇല്ലാതെ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ വീടുകൾക്ക് വീട്ട് നമ്പർ കൊടുക്കാൻ വേണ്ടി സാധിക്കുക? ഇവിടുത്തെ റോഡുകളുടെ പണി എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുക? ഓവർസിയർ ഇല്ലാതെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ലാതെ ഇവിടെ സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പൊ ഇത്തരത്തില് വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പട്ടിത്തറ പഞ്ചായത്ത് കടന്നു പോകുന്നത്. മധുരപ്പതിനേടിന്റെ മായാ കപ്പലിൽ മധുര സവാരി ചെയ്യുന്ന മധുരാംഗികളുടെ മനസ്സുകളിൽ മാനം കാണാത്ത മകിൽപ്പീരി തുണ്ടുപോലെ സൂക്ഷിച്ച മായാത്ത മോഹങ്ങൾക്ക് മധുരിമ പകരുന്ന പാലക്കത്താലി, നാഗപടത്താലി, അന്തോണിക്കാതിലെ, തലക്കാതിലെ, കണിക്കാതിലെ, വൈരക്കാതിലെ, അരത്താലി, മണിത്താലി, മാങ്ങാത്താലി, പൂത്താലി, മങ്കത്താലി, ഇളക്കത്താലി, കരിമണി താലി മുതൽ ആലിലെ താലി വരെ പെണ്ണണിയും, പെണ്ണിനെ അണിയിപ്പിക്കും, പെണ്ണാഗ്രഹിക്കും, പെണ്ണിനെ ആഗ്രഹിപ്പിക്കും, പെണ്ണ് കുതിക്കും, പെണ്ണിനെ കുതിപ്പിക്കും,
കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി.